നമസ്കാരം, ഞാൻ സ്മിത വർമ്മ, താന്ത്രിക ഫാഷൻ സ്റ്റുഡിയോന്റെ ഡയറക്ടറാണ്. രണ്ടു കൊല്ലമായിട്ട് താന്ത്രിക ഫാഷൻ സ്റ്റുഡിയോ ഓൺലൈനിലുണ്ട്. നമ്മൾ കടുകുമണിയുടെ ചാനലിൽ കൂടി നേരത്തെ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ താന്ത്രിക തൃപ്പൂണിത്തുറ ഒരു ഫിസിക്കൽ സ്റ്റോറായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സ്റ്റുഡിയോ കോൺസെപ്റ്റിലാണ് നമ്മൾ താന്ത്രിക ഓപ്പൺ ചെയ്തിരിക്കുന്നത്. തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷന്റെ ഒരു 50 മീറ്റർ ഡിസ്റ്റൻസിലാണ് താന്ത്രിക ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് താന്ത്രികയുടെ ഇപ്പോഴത്തെയുള്ള കറണ്ട് കളക്ഷൻസ് നമുക്ക് പരിചയപ്പെടാം. നേരത്തെ നമ്മൾ കടുകുമണിയിൽ കണ്ടതിനെക്കാട്ടിലും വ്യത്യാസമായിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സുകളാണ് ഇപ്പോൾ താന്ത്രികയിലുള്ളത്. പുതിയ പുതിയ പ്രോഡക്റ്റുകൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഉള്ളതിൽ കുറച്ച് നമുക്ക് പരിചയപ്പെടാം. നമ്മൾ നേരത്തെ തന്നെ ഉള്ളതിൻ്റെ കുറച്ച് അവരുടെ തന്നെ പുതിയ കളക്ഷൻസ്, നേരത്തെ ലക്നൌവിൻ്റെ ചിക്കൻ കാരി ഉണ്ടായിരുന്നു, അതിൻ്റെ ജോർജറ്റിലുള്ള സാരീസ്. താന്ത്രികയിൽ എപ്പോഴും ഉള്ള ഒരു കളക്ഷൻ്റെ ഭാഗമാണ് ചിക്കൻ കാരിയുടെ സാരി. അതൊരു എന്താ പറയാ, പല ഇതിലും ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട്. സാരി ആയിട്ട് ഉടുക്കാനും കൊണ്ടുപോകുന്നുണ്ട്, ലഹങ്കയായിട്ട് കട്ട് ചെയ്ത് ഉപയോഗിക്കാനും പല തരത്തിലും ഇത് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ പല കളേഴ്സ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ഒറീസയുടെ 120 ത്രെഡ് കൗണ്ടിൻ്റെ ഇക്കട്ടിലുള്ള സാരി, ഇതും താന്ത്രികയിൽ എപ്പോഴും അവൈലബിൾ ആണ്. പക്ഷേ കളേഴ്സും ഡിസൈൻസും മാറി മാറിക്കൊണ്ടിരിക്കുന്നത് മാത്രം. അതേപോലെ തന്നെ ചില സമയത്ത് 120 ത്രെഡ് കൗണ്ട് ആയിരിക്കും, ചിലപ്പോൾ 100 ആയിരിക്കും, അതും ചിലപ്പോൾ മാറി മാറി വരാറുണ്ട്. ഇതാണ് ഒറീസയുടെ ഇക്കട്ട് വീവ്, സംബൽപൂരി സാരീസ് എന്ന് പറയും. അത് എപ്പോഴും താന്ത്രികയിലുള്ള ഒരു കളക്ഷനാണ്. ഇങ്ങനെയാണ് അതിൻ്റെ പല്ലു വരണത്, പല്ലു അല്ലെങ്കിൽ മുന്താണി വരണത് ഇങ്ങനെയാണ്, ഇങ്ങനെ വരും. ഇത് ഒറീസയുടെ കളക്ഷനാണ്. ഇതിൽ തന്നെ പല കളർ കോമ്പിനേഷൻസും ഉണ്ട്. ഇനി വന്നിട്ട് തെലുങ്കാനയുടെ, അതും ഇക്കട്ട് വീവാണ്, പോച്ചമ്പള്ളി എന്ന് പറയും. പോച്ചമ്പള്ളി എനിക്ക് എപ്പോഴും എന്താ പറയാ, കൊണ്ടുവന്നാലും എത്ര കൊണ്ടുവന്നാലും നമുക്ക് മതിയാവാത്ത ഒരു പ്രോഡക്റ്റാണ് ഈ താന്ത്രികയുടെ. ഇത് സിൽക്ക് സാരിയാണ്, അതായത് പോച്ചമ്പള്ളിയുടെ സിൽക്ക് സാരി. സിൽക്ക് സാരി എന്ന് പറയുമ്പം അത്യാവശ്യം കോസ്റ്റ്ലിയാണ്, ഒരു എന്താ പറയുക, ഫങ്ഷണൽ വെയേഴ്സിൻ്റെ കൂട്ടത്തിൽ പെടുന്നതാണ്. ഇതൊരു ഡബിൾ കളറാണ്, ബ്ലൂ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനുള്ള ഒരു സാരിയാണ്. കണ്ടോ, ഇതിൽ ബോഡിയിലാണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത്. ബോർഡർ വെറും പ്ലെയിൻ ആണ്. ഇതിൻ്റെ പല്ലും വളരെ സിമ്പിളാണ്, അധികം ഡിസൈനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഇതാണ് എൻ്റെ പല്ല് വരുന്നത്. പിന്നെ ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ, ആ ബോർഡർ കൊടുത്തിട്ടുള്ള ബ്ലൗസ്. ഇതാണ് പോച്ചമ്പള്ളിയുടെ സിൽക്ക് സാരി. ഇനി പോച്ചമ്പള്ളിയുടെ തന്നെ സിൽക്ക് ഒരു ഈ പറഞ്ഞ കോസ്റ്റ് ഭയങ്കര കൂടുതലായുള്ളത് കൊണ്ട് ആ കോസ്റ്റ് ഒന്ന് കട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് സീക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ട്. അതായത് സിൽക്കും കോട്ടണും കൂടി മിക്സ് ആയിട്ടുള്ളത്. അതെങ്ങനെയാണ് ചെയ്യണേന്ന് വെച്ചാൽ, സീക്കോ പട്ടെന്നാണ് അവർ പറയുക. ഇതാ, ഇത് തനി പോച്ചമ്പുള്ളിയുടെ, ഇതാണ് സിഗ്നേച്ചർ പ്രോഡക്റ്റ് ആണ് പോച്ചമ്പുള്ളിയുടെ. ഇത് വന്നിട്ട് സീക്കോ പട്ടെന്നാണ് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ സീക്കോ എന്താന്ന് ചോദിച്ചാൽ സാരിയുടെ നീളം വരുന്നത്, വാർപ്പ് എന്ന് പറയും, WRAP വാർപ്പ്, അത് 100% സിൽക്ക്. വെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രോസ് വരുന്ന നൂല്, അത് 100% കോട്ടൺ. അങ്ങനെ 50-50% ആയിട്ട് ചെയ്തെടുക്കണ ഒരു സാരിയാണ് ഇത്. അത് സീക്കോ പട്ടെന്നാണ് അവർ പറയുക. ഇത് വരുമ്പോൾ സിൽക്കിൻ്റെ എഫക്റ്റ് ഉണ്ടാവും താനും, എന്നാൽ സിൽക്കിൻ്റെ അത്രയും പ്രൈസും ഉണ്ടാവില്ല. അപ്പം ആ പ്രൈസ് താഴത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ സീക്കോ പട്ടിൽ ചെയ്യണത്. ഇതാണ് ശരിക്ക് പോച്ചമ്പള്ളി സാരി എന്ന് പറഞ്ഞാൽ ഇതാണ്. കണ്ടോ,
ഇതാണ്, ഇതാ എന്റെ പല്ലു, ഇത് വന്നിട്ട് അതിന്റെ ബോഡി. ശരിക്കുള്ള പോച്ചമ്പുള്ളി ഡിസൈൻ ഇതാണ്, ഒറിജിനൽ പോച്ചമ്പുള്ളി എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ തന്നെ പല കളേഴ്സ്, പല കളർ കോമ്പിനേഷൻസ് ഉണ്ട്. യെല്ലോ ബ്രൗൺ ഉണ്ട്, ആൻഡ് യെല്ലോ ആൻഡ് ബ്ലൂ. ഇതൊക്കെ ഒരു നോർമൽ കോമ്പിനേഷൻ വരുന്ന സാരി കളർ കോമ്പിനേഷൻ അല്ല, ഇത് അവര് എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ചെയ്തു തരുന്ന കളർ കോമ്പിനേഷൻസ് ആണ്. ബ്ലൂ ആൻഡ് ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഇതാ കണ്ടോ, ഇതെല്ലാം അങ്ങനെ വരുന്ന സാരികളാണ്. ഇത് ഈ ബോഡി ഇങ്ങനെ വരും, പല്ലു ഇങ്ങനെ വരും, കണ്ടോ. ഇത് ബ്ലൂ ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ആണ് ഈ സാരി. ഇതിങ്ങനെ വരും. ഇത് കഴിഞ്ഞാല് പിന്നെ ഇതിന്റെ തന്നെ കോട്ടൺ ഉണ്ട്, പോച്ചമ്പള്ളിയുടെ തന്നെ കോട്ടൺ സാരീസ് ഉണ്ട്. അതും ഇത് 80x100 ഈ പറഞ്ഞ ഒരു 100 count 120 count എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പ്യുർ ഹാൻഡ്ലൂം ആകുമ്പോൾ കോസ്റ്റ് ഭയങ്കര കൂടുതലാകും. ജസ്റ്റ് ഒരു സാധാരണ ക്രൗഡിന് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരുമ്പോൾ ആണ് ഈ ത്രെഡ് കൗണ്ട് കുറയ്ക്കും, ത്രെഡ് കൗണ്ട് കുറച്ചിട്ട് ചെയ്യും. പക്ഷെ എൻ്റെ കയ്യിൽ എല്ലാ ത്രെഡ് കൗണ്ടും ഉണ്ട്. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് 80x100 ആണെന്ന് മാത്രം. ഇതാണ് ഈ സാരിയുടെ ബോഡി, യെല്ലോ കളറ്, അതിൻ്റെ ബ്ലൂ കളറ് ബോർഡർ വന്നിട്ട് അതിൻ്റെ പല്ല് വരുമ്പോൾ ഇങ്ങനെ വരും, കണ്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് മെറ്റീരിയലും ഉണ്ട് ഈ ബോർഡറിൻ്റെ കളറിൽ, സെയിം ഇക്കട്ട് വീണ്ട്. ഇതൊക്കെ നല്ല പ്യുവർ കോട്ടൺ ആണ്, ഏത് കാലാവസ്ഥയിലും ഉടുക്കാൻ പറ്റിയിട്ടുള്ള സാരീസാണ്. ഇതും അത് തന്നെ പോച്ചമ്പുള്ളിയുടെ വേറൊരു സാരി. ഇതും 80x100 സാരിയാണ്. ഇനി 100x100 സാരിയും ഉണ്ട്. ഇതാ ഇതുമൊക്കെ തനി പോച്ചമ്പുള്ളി ഡിസൈനാണ് ഇതെല്ലാം. അതെ, ഇതിൻ്റെ അപ്പർ ബോർഡർ വരുമ്പോൾ ഈ വീതി കുറഞ്ഞിട്ട് വരും, ലോവർ ബോർഡർ വരുമ്പോൾ ഇങ്ങനെ നല്ല വീതിയിൽ വരും. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ബോർഡർ വന്നിട്ട് ബ്ലാക്ക് കളറ് അല്ലേ, ഇങ്ങനെ വരും. അപ്പോൾ അതിൻ്റെ കളർ കോമ്പിനേഷനായിട്ട് ബ്ലാക്ക് ആൻഡ് യെല്ലോ പ്രിൻറ്റ് വരുന്ന തരത്തിൽ ഒരു ബ്ലൗസ്. ഇനി ഈ ബ്ലൗസ് വേണ്ട എന്നുണ്ടെങ്കിൽ ഇതേ ബ്ലാക്ക് കളറിലുള്ള വേറെ ഡിസൈൻസുള്ള ബ്ലൗസിൻ്റെ തുണികളും താന്ത്രികയിൽ അവൈലബിൾ ആണ്. അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതെല്ലാം ഈ സൈഡിൽ നമ്മൾ കണ്ടതെല്ലാം പല സ്റ്റേറ്റിൽ നിന്നുള്ള വീവ് ചെയ്തിട്ടുള്ള, നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള തറികളിൽ വീവ് ചെയ്തിട്ടുള്ള തെലുങ്കാന, ഒഡീഷ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സാരിയാണ്. പിന്നെ നമ്മൾ കണ്ടു ചിക്കൻകാരിയുടെ എംബ്രോയിഡറി ചെയ്ത സാരി കണ്ടു. ഇതും ഇതാ 100% ഹാൻഡ്ലൂം ചെയ്തിട്ടുള്ള സീക്കോ പട്ടലുള്ള മംഗൽഗിരി സാരിയാണ്. ഈ പറഞ്ഞ ഹാപ്പിയർ ഹാൻഡ്ലൂം സിൽക്ക് ഭയങ്കര കോസ്റ്റ്ലി ആവുന്നത് കൊണ്ടാണ് നമ്മൾ സീക്കോ പട്ട് കൊണ്ടുവരുന്നത്. അപ്പം ഈ പറഞ്ഞ ഫംഗ്ഷൻസിന് ഉടുക്കുകയും ചെയ്യാം, വളരെ സിമ്പിളായിട്ട് സ്റ്റൈലിഷ് ആയിട്ട് പോവുകയും ചെയ്യാം. ഇതെല്ലാം വിത്ത് ബ്ലൗസാണ്, അത്ര ആ പട്ടിൻ്റെ അത്ര കോസ്റ്റും വരില്ല. ഇതൊക്കെ അങ്ങനത്തെ ഒരു കളക്ഷനാണ്. ഇനി നമ്മൾ നേരത്തെ നമ്മൾ വീവ് ചെയ്തിട്ടുള്ള സാരികളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇനി നമുക്ക് ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിട്ടുള്ള കുറച്ച് കുർത്തകൾ നമുക്ക് പരിചയപ്പെടാം. മെയിനായിട്ട് ഹാൻഡ് എംബ്രോയിഡറി ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മളുടെ ലക്നൗ, യു പിയിലുള്ള ലക്നൗ എന്നുള്ള ചിക്കൻകാരി കുർത്തകളാണ്. അതിൽ ഇതാ ഇത് കുറച്ച് റയോൺ കോട്ടണിലുള്ള ഷോർട്ട് കുർത്തകളാണ്. ഇതിപ്പോഴത്തെ കുട്ടികൾ പാൻറ്റിൻ്റെ കൂടെയും പലാസോൻ്റെ കൂടെയും ഒക്കെ, കുട്ടികൾ മാത്രമല്ല എല്ലാ ഏജ് ഗ്രൂപ്പിനും ഇടാൻ പറ്റുന്നതാണ് ഷോർട്ട് കുർത്തകൾ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊഡാൽ ഇപ്പം എല്ലാവർക്കും അറിയണ ഒരു മെറ്റീരിയലാണ്. അതിലുള്ള കോട്ടൺ, മൊഡാലിൻ്റെ കോട്ടണിലുള്ള ഒന്ന് രണ്ട് ടോപ്പുകളുണ്ട്. പിന്നെ ഇതേ ചന്ദേരി സിൽക്കിലുള്ള കഫ്താനാണ്. ഈ കഫ്താന ഇതിന് സൈസൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ഇടാം. എന്താ നടുക്കും ഇങ്ങനെ ഒരു ഇതുണ്ട്, ഇതെന്ന് വലിച്ച് കെട്ടിയിട്ടാൽ മാത്രം മതി, ആർക്ക് വേണമെങ്കിലും ഇതിടാം. ഇത് മാത്രമായിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം, അതല്ല എന്നുണ്ടെങ്കിൽ താഴത്തെ ഒരു ലെഗിൻസോ എന്തെങ്കിലും ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. പിന്നെ വന്നിട്ട് കോട്ട, രാജസ്ഥാൻ്റെ ക്ലോത്തില് ലക്നൗവിൻ്റെ ചിക്കൻ കാരി വോക്ക് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇത് സാധാരണ നമ്മൾ കാണാറുള്ള ജോർജറ്റ് മെറ്റീരിയലില്, അത് കോമൺ ആണ്. ചിക്കൻ കാരി എപ്പോഴും ജോർജറ്റിലാണ് ചെയ്യുക. എന്താ വെച്ചാൽ ഈ ഷാഡോ ഡിസൈൻ കാണണമെങ്കിൽ ജോർജറ്റിൽ ചെയ്താലേ പറ്റുള്ളൂ, ഈ ഷാഡോ കാണണം. അപ്പം ഇതിൻ്റെ എംബ്രോയിഡറി വർക്ക് മുഴുവൻ നടക്കണം ബാക്ക് സൈഡിൽ, അതിൻ്റെ ഷാഡോ മാത്രമാണ് നമുക്ക് ഫ്രണ്ടിൽ കാണാൻ പറ്റുള്ളൂ. അത് മൾട്ടി കളർ ത്രെഡിൽ ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ ഇതാ ഇതൊക്കെ ആസ് യൂഷ്വൽ നമ്മുടെ നോർമൽ ചിക്കൻ കാരി കുർത്തകളുടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഇതാ ഇതെല്ലാം ജോർജറ്റിലുള്ളതാണ്. പിന്നെ ഇതാ
ഇതൊരെണ്ണം നമ്മളുടെ ഗൗൺ മോഡലിലുള്ള ഒരു ഇതാണ്, ഫുൾ എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ഒരു ഗൗണാണ്. ചിക്കൻ കാരിയിൽ ഇവിടെ ഒരു ഫ്രണ്ടിൽ ഇതിങ്ങനെ ഒരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. അതിനൊരു വേണമെങ്കിൽ സ്കിൻ കളറില് നീ ലെങ്ത് ഉള്ള ഒരു ലെഗിൻസ് ഇട്ടിട്ട് ഇടാം. അതല്ല എന്നുണ്ടെങ്കിൽ ഫുൾ ലെങ്ത് വൈറ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വേണമെങ്കിലും കൊടുത്തിട്ടിടാം. ഇനി ഇത് പോരാ, കുറച്ചും കൂടി ഒരു ഒരു പാർട്ടി വെയർ ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ പാകിസ്ഥാനി ദുപട്ടാസ് ഉണ്ട്. ഇത് ഗുജറാത്ത് എന്നുള്ള പാകിസ്ഥാനി ദുപ്പട്ട എന്നാണ് അതിന് പേര് പറയണത്. പക്ഷെ ഇത് ഗുജറാത്തിൽ ഉണ്ടാക്കണാണ്. ശരിക്കുള്ള മിറർ ഒട്ടിച്ചിട്ടുള്ള സീക്വൻസ് മിറർ അല്ല, ശരിക്കുള്ള ഷീഷ എന്ന് നോർത്ത് ഇന്ത്യൻസ് പറയുന്ന ഗ്ലാസ് കൊണ്ട് ചെയ്തിട്ടുള്ളതാണ്. അതും ഇതിന്റെ കൂടെ ഒന്ന് പെയർ ചെയ്ത് കഴിഞ്ഞാല് ഒരു ഫങ്ഷണൽ വെയർ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം. ഇനി ദുപ്പട്ട ഇടാണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് കാഷ്വൽ വെയർ ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. ചിക്കൻ കാരിയുടെ കളക്ഷൻസ് പലതുണ്ട്, പല ടൈപ്പ് കോട്ടണുണ്ട്, ജോർജറ്റ് ഉണ്ട്, പല മെറ്റീരിയൽ ഉണ്ട്. കോട്ടാഗിരി, ഇതിപ്പോ ഞാൻ രാജസ്ഥാന്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കോട്ടാഗിരിയുടെ മെറ്റീരിയൽ ആണ്. ഇതിലൊക്കെ പല കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റേറ്റില്, അതായത് ഗുജറാത്ത്, ഗുജറാത്തിലെ ഡ്രസ് മെറ്റീരിയൽസ് നമുക്ക് നോക്കാം. സാരീസ് വേറെ ഉണ്ട്, ഇതിപ്പോ നമുക്ക് ഡ്രസ് മെറ്റീരിയൽ. ഇത് ഫുൾ സെറ്റാണ്, 3-piece set. അതായത് ഫസ്റ്റ് നമ്മൾ കാണുന്നത് വാക്സ് ബാത്തിക് എന്ന് പറയും. ഈ വാക്സ് പാത്തിക്ക് എന്താന്ന് ചോദിച്ചാല് മെഴുക് ഉരുക്കി തുണിയമ ഒഴിച്ചിട്ട് ഡൈ ചെയ്തെടുക്കണതാണ് വാക്സ് പാത്തിക്ക്. എന്നിട്ട് ഡൈ ചെയ്ത് ഉണങ്ങിക്കഴിയുമ്പോൾ ആ മെഴുകിനെ റിമൂവ് ചെയ്യും. അപ്പൊ ആ മെഴുക് എവിടെയാണോ ഉരുക്കി ഒഴിച്ച് അവിടെ ഡിസൈൻ വരും. അതാണ് ഈ വാക്സ് പാത്തിക്ക് എന്ന് പറയുന്നത്. കണ്ടോ, ഇപ്പൊ ഈ വയറ്റ് വരുന്ന ഭാഗത്തൊക്കെ മെഴുക് ഉണ്ടായിരുന്നതാണ് വയറ്റ് വരുന്നതും, അല്ലാതെ മെഴുകില്ലാത്ത ഭാഗത്താണ് ഈ കളർ വരുന്നത്. അതില് ഇതൊരു ഡ്രസ് മെറ്റീരിയല്, ഇതൊരു ബ്രൗണും ഗ്രീനും കൂടിയിട്ടുള്ള കോമ്പിനേഷനാണ്. സാധാരണ ബ്രൗണിൻ്റെ കൂടെ വൈറ്റോ അങ്ങനെയൊക്കെയാണ് വരല്. ഇതിപ്പോ ബ്രൗണും ഗ്രീനും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് വരുന്നത്. ഇത് വന്നിട്ട് ടോപ്പ്, ഈ ബ്രൗണാണ് ടോപ്പ്, അതിൻ്റെ കൂടെ ഗ്രീൻ പ്ലെയിൻ ക്ലോത്തിൻ്റെ ബോട്ടം. ചെറിയ പ്ലെയിൻ എന്നും പറയാൻ പറ്റില്ല, കുഞ്ഞ് ഡിസൈൻസ് ചില സ്ഥലത്ത് വരുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ, ചെറിയ ഡിസൈൻസ്. എന്നിട്ട് അതിൻ്റെ ദുപ്പട്ട വരുമ്പോ ഇതാ ഇങ്ങനെ വരും. സെയിം അതേ ഡിസൈനില് കോട്ടാഗിരിയുടെ മെറ്റീരിയൽ ആണ്. കോട്ടാഗിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കനം കുറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഇതാ ഇതിങ്ങനെ വരും. അപ്പൊ ആ ബോട്ടത്തിന്റെ ഗ്രീൻ കളറും ഉണ്ട്, ടോപ്പിന്റെ ബ്രൗൺ കളറും ഉണ്ട്. എന്നിട്ട് ഇതാ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. അപ്പോ ഇതിങ്ങനെ ബോട്ടം വന്നു, ബോട്ടം ഇങ്ങനെ ഗ്രീൻ വന്നു, ആൻഡ് ടോപ്പ് ഇങ്ങനെ ടോപ്പും വരും. അതിൻ്റെ മുകളിലേക്ക് ദുപ്പട്ട ഇങ്ങനെ വരും, ഇങ്ങനെ വരും. കണ്ടോ, ഇതാണ് വാക്സ് ബാത്തിക്കിന്റെ ഒരു സെറ്റ്. ഇത് 3-piece സെറ്റാണ്. ഇനി നമുക്ക് വേറെ ഒന്ന് കളേഴ്സ്, കളർ കോമ്പിനേഷൻസ് വേറെ ഉണ്ട്. റെഡ് ആൻഡ് ബ്ലൂ അങ്ങനത്തെ ഒക്കെ കളർ കോമ്പിനേഷൻസ് ഉണ്ട്. ദാ ഇത് റെഡും അതിൻ്റെ ബോട്ടം വരുമ്പോൾ ബ്ലൂ. ഇതിൽ പക്ഷെ അത്യാവശ്യം നല്ല പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിൽ. അതേപോലെ തന്നെ ബ്ലൂ ആൻഡ് റെഡിൻ്റെ കോമ്പിനേഷനിൽ ദുപ്പട്ടയും വരും, ഇങ്ങനെ വരും. കണ്ടോ, ഇത് വാക്സ് ബാത്തിക്കിൻ്റെ ഒരു ടൈപ്പ്. ഇത് ബേസിക് എന്താ പറയുക ടൈപ്പാണ്. ഇനി ഇതിൽ നിന്ന് പല വേരിയേഷൻസും വരും, അതും നമുക്ക് നോക്കാം. ബേസിക് വേരിയേഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് എംബ്രോയിഡറി ആഡ് ചെയ്യും അവര്. ഇതാ ഇതൊക്കെ അങ്ങനത്തെ എംബ്രോയിഡറി ആഡ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ നേരത്തെ കണ്ട വാക്സ് ബാത്തിക്കിൽ തന്നെ അവര് കുറച്ച് എംബ്രോയിഡറിയും കൂടി ആഡ് ചെയ്തിട്ടുള്ള സെയിം ഗുജറാത്തിന്റെ. ഇത് ഗുജറാത്തില് ഏത് ഭാഗത്താണ് ഇത് കൂടുതലായിട്ട് ചെയ്യണേന്ന് ചോദിച്ചാല് കച്ച് എന്ന് പറഞ്ഞിട്ടൊരു ഡിസ്ട്രിക്ട് ഉണ്ട്. ആ കച്ച് ഡിസ്ട്രിക്റ്റില് ഭുജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമം, അതായത് ഭുജ് എന്ന് പറഞ്ഞാൽ BHUJ ഭുജ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പറഞ്ഞ പരിപാടികളെല്ലാം നടക്കുന്നത്. ഗുജറാത്തിൽ ഏറ്റവും കൂടുതൽ ഗുജറാത്തിന്റെ വർക്കുകൾ നടക്കുന്ന ഭുജ്. ഭുജില് തന്നെ പല ഗ്രാമങ്ങളുണ്ട്, അഞ്ചാറ്, ഭുജോഡി, അങ്ങനെയുള്ള ഒരുപാട് ഗ്രാമങ്ങളുണ്ട്. അജ്രക്പൂർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഗ്രാമങ്ങൾ. അതിൽ ഒരു ഗ്രാമത്തില് അഞ്ചാറ് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഈ പറഞ്ഞ വാക്സ് ബാത്തിക്കിന്റെ പിന്നെ ബന്ദേജ് ഇതിന്റെ ഒക്കെ കൂടുതൽ നടക്കണേ. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട വാക്സ് ബാത്തിക്കിലെ എംബ്രോയിഡറി ആഡ് ചെയ്തിട്ടുള്ള ഒരു ഡ്രസ് മെറ്റീരിയൽ ആണ് ഇത്. ഇത് സെയിം കളർ തന്നെയാണ് വരുന്നത്, അതായത് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും ഒരേ കളറാണ് വരുന്നത്. ഇതാ ഇങ്ങനെ വരും. ഓൺലി തിങ്
ഇതിൽ എംബ്രോയിഡറി ഉണ്ട് എന്നുള്ളത്. നേരത്തെ നമ്മൾ കണ്ടത് ബേസിക് മോഡല്, ഇത് അതിൻ്റെ കുറച്ചും കൂടി എന്താ പറയുക ആഡ് ഓൺ ആയിട്ട് വന്നിട്ടില്ല, അതിൻ്റെ തന്നെ വേറെ കളേഴ്സ് ഉണ്ട്. ദേ ഇതെല്ലാം അങ്ങനെ വരുന്നതാണ്. ദേ ഇത് വേറെ ഒരെണ്ണം, ഇതിൽ കുറച്ച് ഈ പാറ്റേണിൽ കൂടുതലും ഡൾ കളേഴ്സാണ് വരുന്നത്. ഇനി വേറെ ഗുജറാത്തിൻ്റെ ഒരു ഏറ്റവും ഫേമസും ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു വർക്കാണ് പട്ടോള എന്ന് പറയും. പട്ടോള എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ തെലുങ്കാനയുടെയും ഒറീസയുടെയും വീവ് കണ്ടമാതിരി ഇക്കട്ട് വീവ് തന്നെയാണ്. ഇക്കട്ട് വീവ് എന്ന് പറഞ്ഞാൽ നൂലിൽ ഡിസൈൻ ചെയ്യുന്നത്. പക്ഷേ നമ്മളുടെ തെലുങ്കാനയുടെയും അല്ലെങ്കിൽ ഒറീസയുടെയും ഇക്കട്ട് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള വർക്കാണ് പട്ടോളയിൽ വരുന്നത്. അത് ഡബിൾ ഇക്കട്ട് എന്നാണ് പറയുക. അതായത് നൂലിൻ്റെ വാർപ്പിലും വെഫ്റ്റിലും ഡിസൈൻ വരും. നോർമലി ഒരു സാരിയൊക്കെ 1.5 ലക്ഷം 2 ലക്ഷം രൂപയ്ക്കാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് വീവ് ചെയ്ത് വരുമ്പോൾ. അപ്പോൾ അത് എല്ലാവർക്കും അഫോർഡബിൾ അല്ലാത്തത് കൊണ്ട് ആവാൻ സാധി പറ്റാത്തത് കൊണ്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടോള ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ചെയ്യിച്ചിട്ട് കൊണ്ടുവരും. ഇപ്പം അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു ഡ്രസ് മെറ്റീരിയലാണ് ഇത്. ഇത് ഈ ഈ പ്രിന്റ് എന്നാണ് നമ്മൾ പട്ടോള എന്ന് പറയുന്നത്. ഈ ഡിസൈൻസ് ആണ് പട്ടോള സാരീസിലും എല്ലാം വരുന്നത്. പട്ടോള സാരീസ് നമ്മൾ നെറ്റിലെടുത്ത് നോക്കി അറിയാം. അതിൻ്റെ ഒറിജിനൽ ചെയ്യണത് പട്ട എന്ന് പറയുന്ന ഗുജറാത്തിലെ ഒരു വേറൊരു വില്ലേജ്. ഇപ്പം ഞാൻ നേരത്തെ കച്ചെന്നും ഭുജെന്നൊക്കെ പറഞ്ഞമാതിരി വേറൊരു സ്ഥലത്ത് ചെയ്യുന്നതാണ് പട്ടോള. അതും ജിയോഗ്രഫിക്കൽ ഇത് എടുത്തിട്ടുള്ളതാണ് പട്ടോളയുടെ. അപ്പോൾ ആ പട്ടോള ഡിസൈൻ ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ് ഇത്. ഇത് അതിൻ്റെ ടോപ്പാണ്. ഇങ്ങനെ ടോപ്പ് വരും, ബോട്ടം. ആ ടോപ്പിൻ്റെ ഡിസൈനാണ് ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് ഇത് വലിയ ഇൻട്രിക്കേറ്റ് ഡിസൈൻ ഇല്ലാണ്ടാണ് ബോട്ടം വന്നിട്ടുള്ളത്. ഇത് അതിൻ്റെ ദുപ്പട്ട. ദുപ്പട്ട അതായത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള. ഇതൊക്കെ എന്താ പറയുക താന്ത്രികയിൽ നല്ല ഡിമാൻഡുള്ള പ്രോഡക്റ്റാണ്. ഒരു 4 എണ്ണം വന്നു കഴിഞ്ഞാൽ 5 എണ്ണം ബുക്കിംഗ് ആവണ സ്റ്റേജിലുള്ള പ്രോഡക്റ്റുകളാണ്. അത്രയും ചില സമയത്ത് ഇനിയിപ്പോൾ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വരവ് കുറയും. കാരണം ഇതെല്ലാം ഔട്ട്ഡോറിൽ അവർ ചെയ്തെടുക്കണതാണ്. വർക്ക്ഷോപ്പ് എന്താ പറയുക നമ്മുടെ നാട്ടിൽ മൈതാനം എന്നൊക്കെ പറയുന്ന മാതിരി വലിയ വലിയ ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇവർ ഗ്രാമത്തിൻ്റെ മൈതാനങ്ങളിൽ ഇട്ടിട്ടാണ് ഈ പ്രിൻറ്റിങ്ങും കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് കൊണ്ടുവരുന്ന പ്രോഡക്റ്റുകൾ വരണതിൻ്റെ സ്പീഡിൽ തന്നെ താന്ത്രികയെന്ന് പോകുന്നുണ്ട്. അതുകൊണ്ട് ഒരു മാസത്തിൽ ഈ മാസം കണ്ട പ്രോഡക്റ്റ് ആയിരിക്കില്ല അടുത്ത പ്രാവശ്യം വരുന്നത്. അതിപ്പോൾ പട്ടോളയാണെങ്കിലും അതെ ബാത്തിക് പ്രിന്റ് ആണെങ്കിലാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ്. ഇത് വന്നിട്ട് അജ്രക് പ്രിന്റിൽ വന്നിട്ടുള്ള അജ്രക് പ്രിന്റിൻ്റെ കൂടെ കാന്ത വർക്ക് വെസ്റ്റ് ബംഗാളിൻ്റെ കാന്ത എംബ്രോയിഡറി കൂടി ചെയ്തിട്ടുള്ള ഒരു ഒരു ഡ്രസ് മെറ്റീരിയലിൻ്റെ സെറ്റാണ് ഇത്. ഇത് ടോപ്പ്, ഇതതിൻ്റെ ബോട്ടം. ഈ രണ്ട് ഡിസൈനും കൂടി ക്ലബ് ചെയ്തിട്ട് വരുന്ന ദുപ്പട്ട. ഇതും ഈ പറഞ്ഞ ഗുജറാത്ത് എന്നുള്ള അജ്രക്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്നതാണ്. അജ്രക്കിൻ്റെ മെറ്റീരിയൽ വരുന്നത് അജ്രക്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ്. അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇതെല്ലാ പ്രോഡക്റ്റുകളും, ഈ പറഞ്ഞ അജ്രക്കിൻ്റെതും. പിന്നെ ഭുജിലുള്ള ഭുജ് എന്നുള്ള ആ വില്ലേജിലെ വേറെ ചെറിയ ചെറിയ ഏരിയകളാണ് ഭുജോടി 5-6 എന്നൊക്കെ പറയുന്നത്. അവിടെ നിന്നുള്ള പ്രോഡക്റ്റുകളാണ് ഈ പറഞ്ഞ നമ്മളുടെ ബാത്തിക് പ്രിന്റും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പട്ടോള പ്രിന്റ് എല്ലാം വന്നിരിക്കുന്നത് അവിടെ നിന്നാണ്. ഇനി നമ്മൾ രാജസ്ഥാനിൽ നിന്നുള്ള ഡ്രസ് മെറ്റീരിയലാണ്. രാജസ്ഥാനിൻ്റെ ജയ്പൂരിൽ നിന്ന് വരുന്ന സംഗനേരി പ്രിന്റ്, ദാബോ പ്രിന്റ്, അങ്ങനത്തെ പ്രിന്റുകൾ, ബഗ്രു പ്രിന്റ്, അതിൻ്റെ ഡ്രസ് മെറ്റീരിയലുകളാണ്. ഇതെല്ലാം 3-പീസ് സെറ്റുകളാണ്. ഇത് സംഗനേരി പ്രിന്റാണ്. ഇത് വരുമ്പോൾ ടോപ്പ്, ഇത് ബോട്ടം ആൻഡ് ദുപ്പട്ട. ബോട്ടം എല്ലാത്തിൻ്റെയും പ്ലെയിൻ ആണ്. അതിൻ്റെ തന്നെ പല കോമ്പിനേഷൻസ് ഉണ്ട്. ഇതാ ഇതെല്ലാം സിംഗിൾ സിംഗിൾ പീസുകളാണ്. വളരെ അപൂർവമായിട്ട് മാത്രമേ ഡബിൾ പീസുകൾ വരുള്ളൂ. ഇതെല്ലാം എക്സ്ക്ലൂസീവ് പീസുകളാണ്. അവിടുന്ന് താന്ത്രികയ്ക്ക് വേണ്ടി അവർ ചെയ്ത് അയച്ചു തരുന്നതാണ് ഇതെല്ലാം. കളർ കോമ്പിനേഷൻസും നമുക്ക് നോക്കി അറിയാം. എല്ലാം ഒരു റെയർ കളർ കോമ്പിനേഷൻസാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഇത് ഡാർക്ക് പ്രിന്റും ലൈറ്റ് പ്രിന്റും കൂടി ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. ഇതതിൻ്റെ ദുപ്പട്ട, ബോട്ടം, ടോപ്പ്, ഇതെല്ലാം അങ്ങനെ വരുന്നതാണ്. ഇതെല്ലാം സംഗനേരി പ്രിന്റാണ്. കൂടുതലും ഞാൻ കൊണ്ടിട്ടുള്ളത് ഇപ്രാവശ്യം ഇതെല്ലാം സംഗനേരി പ്രിന്റിൽ വരുന്നതാണ്. ഇതാ വേറൊരു കോമ്പിനേഷൻ, ഇതും സംഗനേരി പ്രിന്റ് തന്നെയാണ്. ഇതാ
ഇത് സാധാരണ അധികം കാണാത്ത ഒരു ടൈ ആൻഡ് ഡൈൻ്റെ ഒരു പ്രോഡക്റ്റാണ്. ആൻഡ് ഇത് വന്നിട്ട് ധാബു പ്രിന്റിൽ വരുന്ന ഒരു മെറ്റീരിയലാണ്. ഇതെല്ലാം 3-piece മെറ്റീരിയലാണ്. ഫ്രം ഓൾ ദ വേ ഫ്രം രാജസ്ഥാനാണ് ഇതെല്ലാം. ജയ്പൂർ എന്നുള്ള സ്ഥലത്ത് നിന്നുള്ള പ്രിന്റുകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഭുജ് എന്നുള്ള ഡ്രസ് മെറ്റീരിയൽ നമ്മൾ കണ്ടു. എന്തെന്റെ പേര് പറഞ്ഞു, നമ്മൾ പട്ടോള പ്രിന്റ് കണ്ടു, പിന്നെ വാക്സ് ബാത്തിക്ക് കണ്ടു. അതേപോലെ ഗുജറാത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സാധനമാണ് ബന്ദേജിന്റെ സാരി. ബാന്ധിനി എന്ന് കേരളത്തിൽ കോമൺ ആയിട്ട് പറയും, അത് ബന്ദേജ് എന്നാണ് പറയുന്നത്. തുണിയിൽ നൂല് കെട്ടി ഡിസൈൻ ഉണ്ടാക്കുന്ന ഇതാണ് ആ സാധനം. ഇത് നൂല് കെട്ടി 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 ആ നൂല് കെട്ടുന്നതനുസരിച്ചിട്ടാണ് ഡിസൈൻ വരുന്നത്. അതിനകത്ത് രാജസ്ഥാന്റെ ബന്ദേജ് വ്യത്യാസമുണ്ട്, ഗുജറാത്തിന്റെ ബന്ദേജ് വ്യത്യാസമുണ്ട്. ഇത് ഗുജറാത്തിന്റെ ബന്ദേജാണ്. ഇതെല്ലാം കോട്ടണിൽ ചെയ്തിട്ടുള്ളതാണ്. സിൽക്ക് കോട്ടൺ എന്ന് പറയും. ഈ പറഞ്ഞ നേരത്തെ നമ്മൾ ഫീക്കോ എന്ന് പറഞ്ഞതിനകത്ത് ഈ സാരികൾ നമ്മളെല്ലാം റോൾ പ്രസ് ചെയ്തതിന് ശേഷം വേണം ഉടുക്കാനായിട്ട്. അല്ലേ, ഇങ്ങനെയാണ് സാരി വരുന്നത്. കണ്ടോ, ഇങ്ങനെ സാരി ഒരു റോൾ പ്രസ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് സാരിയുടെ നോർമൽ ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടത്തുള്ളൂ. കാരണം ഇത് കെട്ടി നൂല് കെട്ടി കെട്ടി വെക്കുന്നത് കൊണ്ട് അതിന്റെ നീളവും വീതിയും കുറഞ്ഞിരിക്കും, ചുരുങ്ങിയിരിക്കും. അപ്പൊ നമ്മൾ ഡ്രൈ ക്ലീനിങ് സെന്ററിൽ കൊണ്ടുപോയിട്ട് അവരോട് റോൾ പ്രസ് ചെയ്യാൻ പറഞ്ഞാൽ മതി. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നോർമൽ സാരിയുടെ നീളവും വീതിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാം. ഇതെല്ലാം നമ്മൾ വിത്ത് ബ്ലൗസാണ്. ഇതിന്റെ തന്നെ വേറെ ഒരു കളർ കോമ്പിനേഷനാണ് ഗ്രേ ആൻഡ് പർപ്പിൾ. ഇല്ലേ, ഇതതിൻ്റെ പല്ലു മുന്താണി, ഇതിൻ്റെ ബ്ലൗസും, ഇതെല്ലാം വിത്ത് ബ്ലൗസാണ്. ഒരു ഗ്രേ ആൻഡ് പർപ്പിൾ കോമ്പിനേഷനാണ്. പിന്നെ വന്നിട്ട് ഇതൊരു റെഡ് ആൻഡ് ബ്രൗൺ കോമ്പിനേഷൻ, ബ്ലാക്ക് അല്ല, ഇത് റെഡ് ആൻഡ് ബ്രൗൺ കോമ്പിനേഷനാണ്. അതേപോലെ തന്നെ ഇതും ഒരു പേർപ്പിൾ ആൻഡ് ഡാർക്ക് പിങ്ക് കോമ്പിനേഷൻ, അങ്ങനത്തെയൊക്കെ കോമ്പിനേഷൻ. ഇതെല്ലാം ബന്ദേജിന്റെ സാരികളാണ്. ഇത് നല്ല കളക്ഷൻ ഉണ്ട്. പിന്നെ ഇത് വന്നിട്ട് രാജസ്ഥാനിലെ ശംഖനേരി പ്രിന്റിന്റെ സാരികളാണ്. ഇതെല്ലാം ഇതെല്ലാം വിത്ത് ബ്ലൗസ് ആണ്. ഈ സാരികളെല്ലാം വിത്ത് ബ്ലൗസ് സാരികളാണ് ഇതെല്ലാം. ഇത് വേറെ ഒരു സാരി, ഇത് യെല്ലോ ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലുള്ള ഒരു സാരിയാണ്. ഇതൊക്കെ വിത്ത് ബ്ലൗസ് ആണ്. എങ്ങനെ വരും സാരി? ഇനി ഇത് തന്നെ ടൈ ആൻഡ് ഡൈയുടെ വേറൊരു സാരിയാണ് ഇത്. ഇതും രാജസ്ഥാനിൽ നിന്ന് തന്നെ ഉള്ളതാണ്. ഇതെല്ലാം രാജസ്ഥാന്റെ കളക്ഷൻസ് ആണ്. ഇതും രാജസ്ഥാന്റെ കളക്ഷൻസ് തന്നെയാണ് ഇതെല്ലാം. ഇനി ഇതുപോലെ തന്നെ പല കളക്ഷൻസും ഉണ്ട്. ഇതിൻ്റെ തന്നെ ഇതേ, ഇതും വേറൊരെണ്ണം ഗ്രേ ആൻഡ് യെല്ലോ വരുന്ന വേറൊരു ഒരു കളക്ഷനാണ് ഇത്. രാജസ്ഥാനിലെ ശംഖനേരി പ്രിന്റുകളാണ് ഇതെല്ലാം. ഇനി ഇത് കൂടാണ്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരത്തെ നമ്മൾ ബന്ദേജ് കണ്ടില്ലേ, അതേപോലെ തന്നെ ഗുജറാത്ത് എന്നുള്ള നേരത്തെ നമ്മൾ ഡ്രസ് മെറ്റീരിയൽ കണ്ടു പട്ടോള എന്ന് പറഞ്ഞു. അപ്പൊ പട്ടോളയുടെ പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു സാരി ഇവിടെ ഉണ്ട്. ഈ സാരി ഇത് പട്ടോള പ്രിന്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഈ സാരി കുറച്ച് ഹെവിയാണ്. ഇത് കോട്ടൺ അല്ല, ഇത് റയോണിൽ ചെയ്തിട്ടുള്ളതാണ്. അതായത് പട്ടോള പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു സാരിയാണ് ഇത്. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര പ്രിന്റ് അല്ലേന്ന്, പക്ഷെ ഉടുത്തി കഴിഞ്ഞാൽ ഭയങ്കര ക്ലാസ് ലുക്കാണ് ഇതിന്. ഇതും വിത്ത് ബ്ലൗസ് തന്നെയാണ് ഇതും വരുന്നത്. ഇതെല്ലാം ഈ പറഞ്ഞ ഗുജറാത്ത് എന്നുള്ള സാരികളാണ്. ഇതൊക്കെ ബന്ദേജിന്റെ കോട്ടൺ സാരി കളക്ഷൻസ് ആണ് ഇതെല്ലാം. ഇനി ഒരു ഒരു പ്രത്യേകതയുള്ള ഒരു പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് ദുപ്പട്ടാസ് ആണ്. ഇത് ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മളുടെ സാധാരണ ആടിൻ്റെ രോമം കൊണ്ട് നെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടാസ് ആണ്. നമ്മൾ തണുപ്പിന് ഉപയോഗിക്കുന്ന ഷോളല്ല ഇത്, ദുപ്പട്ടാസ് ആണ്. അതിൻ്റെ ഇടയിൽ നൂല് ഡിസൈൻ ചെയ്യാൻ വേണ്ടി നൂല് വെച്ചിട്ട് അവർ വീവ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടാസ് ആണത്. നമ്മൾ സൽവാറിൻ്റെയൊക്കെ കൂടെ ഇടുന്ന ദുപ്പട്ടകളാണ് ഇതെല്ലാം. പക്ഷേ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെമ്മരിയാടല്ല, നമ്മളുടെ സാധാരണ ആടിൻ്റെ എന്താ പറയുക, രോമമാണത് ഇത്. ഇത് ആടിൻ്റെ പ്രായം മാറുന്നതനുസരിച്ച് ഇതിൻ്റെ ടെക്സ്ചറും കളറിലും എല്ലാം വ്യത്യാസം വരും. സോഫ്റ്റ്നെസ്സിലും എല്ലാത്തിലും വ്യത്യാസം വരും. പക്ഷെ ഇത് ഡൈ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇങ്ങനെ നൂല് ഇതിൻ്റെ ഇടയിൽ ആഡ് ചെയ്തിരിക്കുകയാണ്. നൂല് ആഡ് ചെയ്തിട്ടാണ് അവർ വീവ് ചെയ്യുന്നത്. നമ്മളുടെ സൗത്ത് ഇന്ത്യൻ വീവിന്ന് ഒത്തിരി ഡിഫറൻസ് ഉണ്ട് അവരുടെ. സൗത്ത് ഇന്ത്യയിൽ തറി മോളിൽ നമ്മൾ കൈകൊണ്ട് വലിച്ചാണ് അടുപ്പിക്കുന്നതെങ്കിൽ ഇത് കാലിലാണ് അവരുടെ നെയ്ത്തിൻ്റെ പ്രയോഗങ്ങളെല്ലാം വരുന്നത്. അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ള ദുപ്പട്ടാസ് ആണ് കേട്ടോ ഇത്. മറ്റേ നമ്മളുടെ തണുപ്പിന് ഉപയോഗിക്കുന്ന ഷോളല്ല,
ദുപ്പട്ടാസ് ആണ് ആടിന്റെ രോമത്തില് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോ നമ്മൾ നേരത്തെ ഗുജറാത്തിന്റെ ഭുജിലെ കണ്ട അവിടെ നിന്നുള്ള ലഹരിയ സാരീസ് ആണ്. ഇതും ഈ പറഞ്ഞ നാച്ചുറൽ കളേഴ്സ് ഉപയോഗിച്ച് അവർ ചെയ്യുന്ന ലഹരിയയിലെ ജോർജറ്റിൽ ചെയ്തിരിക്കുകയാണ്. ഡെയിലി വെയറിനുള്ള സാരികളാണ് ഇതെല്ലാം. ഇതും ബന്ദേജിന്റെ ഡെയിലി വെയറിന് പറ്റുന്ന സാരികളാണ് ഇതെല്ലാം. അങ്ങനത്തെ കളക്ഷൻസ് ആണ്. പിന്നെ ഈ കാണുന്നതെല്ലാം നമ്മളുടെ ഇൻഡിഗോ കളക്ഷൻ. നമ്മുടെ നാട്ടിൽ ഇൻഡിഗോ എന്ന് പറയും കോമൺ ആയിട്ട്. പക്ഷെ ഇതെല്ലാം ധാബു പ്രിന്റിന്റെ ലിനനിലുള്ള സാരികളാണ് ഇതെല്ലാം. ഇതിപ്പോ ഇതെല്ലാം കളർ ഉണ്ടോ, ഇതെല്ലാം ഇൻഡിഗോ കളേഴ്സ് ആണ്. ഇതെല്ലാം ധാബു പ്രിന്റ് ആണ്. ഇതൊക്കെ ധാബു പ്രിന്റിൽ വരുന്ന സാരികളാണ്. ഇതെല്ലാം ലിനന്റെ കണക്ഷൻ, നല്ലൊരു കളക്ഷൻ വന്നിട്ടുണ്ട് ഇപ്പോൾ. അത് കൂടാണ്ട് മൽമൽ കോട്ടണിലും ഈ പറഞ്ഞ ധാബു പ്രിന്റിന്റെ കളക്ഷൻസ് വളരെയധികം താന്ത്രികയിൽ വന്നിട്ടുണ്ട്. ഇതും ഈ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഹോട്ട് സെല്ലിംഗ് ആണ്. വരണതും പോണതും താന്ത്രികയിൽ പോലും അറിയാത്ത അത്രയും ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റുകളാണ് ഇതെല്ലാം. ഈ പറഞ്ഞ ധാബു പ്രിന്റിന്റെ സാരികളെല്ലാം തന്നെ, കോട്ടൺ ആണെങ്കിലും ലിനൻ ആണെങ്കിലും. ഇത്രയും നമ്മൾ കണ്ടത് ഡ്രസ്സുകളാണ്. ഡ്രസ് മെറ്റീരിയൽ ആയിട്ടും സാരി ആയിട്ടും ബേസിക്കലി ക്ലോതിങ് എന്നുള്ള ഒരു കൺസെപ്റ്റിലുള്ള സാധനങ്ങളാണ് നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത്, താന്ത്രികയുടെ പ്രോഡക്റ്റുകൾ. ഇനി നമുക്ക് വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള കുറച്ച് ജ്വല്ലറികൾ കാണാം. ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് ജ്വല്ലറികളാണ്. അതിൽ ഇയർ റിംഗ്സ് ഉണ്ട്, പിന്നെന്താ കുറച്ച് പെൻഡന്റ് സെറ്റുകളുണ്ട്, ബാംഗിൾസ് ഉണ്ട്, പിന്നെന്താ മാലകളുണ്ട്. ഇതെല്ലാം പല ടൈപ്പ് ഓഫ് ജ്വല്ലറികൾ. ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് ഫ്രം കൽക്കട്ട. ബേസിക്കലി കൽക്കട്ടയിൽ നിന്നാണ് ഞാൻ ഇതെല്ലാം എടുത്തിരിക്കുന്നത്. പിന്നെ അത് കൂടാണ്ട് വേറൊരു സ്പെഷ്യൽ സാധനം എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിൽ നിന്നുള്ള ഹാൻഡ് മെയ്ഡ്. ഇതിപ്പോ ജ്യൂട്ടിന്റെ ബാഗുകളാണ്, ജ്യൂട്ടിന്റെ ബാഗുകളാണ്. ഇതിവിടെ ഒരു പോക്കറ്റ് ഉണ്ട്. പിന്നെ രണ്ട് ഇവിടെ സിപ്പ് ഉണ്ട്, രണ്ട് ഇതുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ലോണം സാധനം കൊള്ളുന്ന രീതിയിലുള്ള ഒരു ഇതിൻ്റെ. പിന്നെ പുറകിലും ഉണ്ട് ഒരു ഒരു സിപ്പ്. ഇങ്ങനത്തെ കുറച്ച് ബാഗുകളുണ്ട്. പിന്നെ അപ്പൊ നമുക്ക് ഇത് നോക്കാം, ജ്വല്ലറി ഒന്നും കൂടി നോക്കാം. കുറച്ച് ഗോൾഡ് ഫിനിഷിലുള്ള ഈ ഇതേ പല കളറിൻ്റെ ഉണ്ട്. ഇതൊരു കളറ്, പിന്നെ അതെ ഇതൊരു കളറ്, ഗ്രീന്, ബ്ലൂ, അങ്ങനത്തെ കുറച്ച് 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 കളേഴ്സ് ഉണ്ട്. ഞാൻ എപ്പോഴും എക്സ്ക്ലൂസീവ് എന്ന് നേരത്തെ പറഞ്ഞ മാതിരി കുറേ ഞാൻ കൊണ്ടുവരില്ല, ഒരു നാലെണ്ണം അഞ്ചെണ്ണം ഒക്കെ ഞാൻ കൊണ്ടുവരുള്ളൂ. അങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ബാഗുകളാണ് ഈ ബാഗുകൾ. ഓക്കെ, ഇനി ഇത് കൂടാണ്ട് നമുക്ക് മൊബൈൽ പൗച്ച് ഉണ്ട്. ഈ മൊബൈൽ പൗച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബൈൽ പൗച്ചായിട്ടും യൂസ് ചെയ്യാം, ചെറിയൊരു പേഴ്സ് ആയിട്ടും യൂസ് ചെയ്യാം. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞു കച്ച് എന്ന് പറഞ്ഞ സ്ഥലം പറഞ്ഞു. ഈ കച്ച് എന്ന് പറയുന്നത് 2001 ഭൂകമ്പം ഉണ്ടായി മുഴുവൻ നശിച്ചു പോയ ഒരു സ്ഥലമാണ്. അതായത് ഒരു വീടുകളോ ബിൽഡിങ്ങുകളോ ഒന്നുമില്ലാത്ത രീതിയിൽ അത്രയും നാശനഷ്ടങ്ങൾ സംഭവിച്ച ഒരു സ്ഥലമാണ് ഈ കച്ച് എന്ന് പറയുന്നത്. അവിടുത്തെ ഗ്രാമങ്ങളിലെ വീടുകളിലുള്ള സ്ത്രീകൾ അവർക്ക് ഉള്ള കപ്പാസിറ്റി വെച്ചിട്ട് ചെയ്തെടുക്കുന്ന മൊബൈൽ പൗച്ചാണ് ഇത്. ഈ മൊബൈൽ പൗച്ചായിട്ടും യൂസ് ചെയ്യാം, പേഴ്സായിട്ടും യൂസ് ചെയ്യാം. ഇവിടെ ഇങ്ങനെ ഒരു 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 സിപ്പർ ഉണ്ട്. പിന്നെ സൈഡിൽ അത്യാവശ്യം പൈസ എല്ലാം വെക്കാം. ഇത് പിന്നെ വേറൊന്ന് സാരിയിൽ നമുക്ക് സൈഡിൽ ഇങ്ങനെ തൂക്കിയിടാം. ഇവിടെ ഒരു കൊളുത്തുണ്ട്, നമുക്ക് സാരിയുടെ ഇവിടെ ഇങ്ങനെ തൂക്കിയിടാം. ഇങ്ങനെ തൂക്കിയിടുകയും ചെയ്യാം നമുക്ക്. അത് വേണ്ട എന്നുണ്ടെങ്കിൽ വള്ളിയുണ്ട്, ഇങ്ങനെ സ്ലിംഗ് പോലെ നമുക്ക് ഇങ്ങനെ ഇടണമെങ്കിൽ ഇങ്ങനെ ഇടുകയും ചെയ്യാം. ഇത് ഒരു മൊബൈൽ പൗച്ച്. ഇനി ജ്വല്ലറിയിലേക്ക് നമ്മൾ തിരിച്ചു വന്നാൽ ഇതെല്ലാം മീനാക്കാരി വർക്ക് ചെയ്തിട്ടുള്ള ജ്വല്ലറികളാണ്. ഈ സ്റ്റോൺസും ഇത് സ്റ്റോൺ പോലെ കാണുന്നതെല്ലാം മീനാക്കാരി പെയിൻറ്റിങ്ങുകളാണ് ചെയ്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു നെക്ലസും അതിൻ്റെ ഒരു കമ്മലും. പിന്നെ ഇത് വന്നിട്ട് രണ്ട് ഷെയ്ഡുണ്ട്, അതായത് സിൽവർ ഫിനിഷും ഉണ്ട്, ഗോൾഡ് ഫിനിഷും ഉണ്ട്. ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡിൻ്റെയും കോപ്പറിൻ്റെയും കൂടി ഇടയില്ല. അപ്പം നമുക്ക് ഗോൾഡ് ഡ്രസ് മെറ്റീരിയലിൻ്റെ കൂടെയും യൂസ് ചെയ്യാം, കോപ്പറിൻ്റെ കൂടെയും യൂസ് ചെയ്യാം. അങ്ങനത്തെ ഒരു ബേസിക്കലി ഒരു ഒരു 2-in-1, 3-in-1 ഷെയ്ഡ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഷെയ്ഡാണ് ഇത്. ഇത് അത്യാവശ്യം ഹെവി ആയിട്ടുള്ളതാണ്, അതും വിത്ത് ഇയറിങ്സ് ആണ്. ഇനി അത്രയും ഹെവി വേണ്ട എന്നുള്ളവർക്ക് ചെറിയ പെൻഡന്റിന്റെ സെറ്റ് ഉണ്ട്. ഇങ്ങനത്തെ ഒരു ചെയിനിൽ ചെറിയ പെൻഡന്റും അതിന്റെ കമ്മലും മാത്രം വന്നിട്ടുള്ളതുണ്ട്. പിന്നെ ഇതും ഒരു ഫങ്ഷണൽ വെയർ ആണ്, ഇതും മീനാക്കാരി സ്റ്റോൺ തന്നെയാണ്. പിന്നെ അതേപോലത്തെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഈ മാലകളെല്ലാം നമ്മളുടെ ബ്രാസിനകത്ത് ചെയ്തിട്ട് ബ്ലാക്ക് ഫിനിഷ് അല്ലെങ്കിൽ ഗോൾഡ് ഫിനിഷ് അങ്ങനെയുള്ള ഫിനിഷ് അവർ പോളിഷ് കൊടുത്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ് ഈ ജ്വല്ലറികളെല്ലാം തന്നെ. അതേമാതിരി തന്നെ നമ്മളുടെ ഇയർ റിങ്സ് ആണെങ്കിലും
ഞാൻ പറയണ്ടേ, ഈ ഈ ഒരു ഒരു ജുംക കണ്ടേ, ഇതിന്റെ ഈ സ്റ്റോണിന്റെ പേര് മൊണാലിസ സ്റ്റോൺ എന്നാണ് ഇതിന് പറയുന്നത്. ഈ മൊണാലിസ സ്റ്റോൺ വെച്ചിട്ടുള്ള ജുംകയാണ് ഇത്. അതേപോലെ തന്നെ വലിയ വലിയ ഇപ്പം ടീനേജ് പെൺകുട്ടികൾക്കൊക്കെ ഈ ചെറിയ ജിമിക്കൊന്നും പറ്റില്ല, അവർക്കൊക്കെ വലുത് വേണം. അതിന് വേണ്ടിയിട്ട് അവരെ മുമ്പിൽ കണ്ടിട്ടാണ് ഇത്തരം വലിയ ജിമിക്കുകൾ നല്ലോണം അവർ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ചില ആനിമൽസിന്റെ ഷേപ്പ്, അതെ ഡിയറിന്റെ ഷേപ്പിലുള്ള കമ്മല്, പിന്നെ വേറൊരെണ്ണം ഫിഷിന്റെ ഷേപ്പിലുള്ള കമ്മല്, ഇതൊക്കെ ഒരു എത്ര പറയുക 12 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള പിള്ളേർ, അല്ലെങ്കിൽ നമ്മൾ കോളേജ് ഗോയിങ് കുട്ടികളൊക്കെ, പിന്നെ അതെ ഔളിന്റെ ഷേപ്പിലുള്ള കമ്മല്, ഇതൊക്കെ അവരാണ് കൂടുതലും കൊണ്ടുപോകുന്നത്. പിന്നെ ബേർഡിന്റെ ഷേപ്പ്, അങ്ങനെ പല പല ഫിനിഷിലുള്ള ഇയറിങ്സ് നമുക്കുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ജ്വല്ലറികള്, ഗ്ലാസ് വെച്ചിട്ടുള്ള ജ്വല്ലറി, ഇതെല്ലാം നമ്മുടെ വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള ജ്വല്ലറികളാണ്. പിന്നെ രാജസ്ഥാനിൽ നിന്നുള്ള ബാഗ്. അപ്പോ നമ്മൾ ഇത്രയും താന്ത്രയുടെ കുറെ കളക്ഷൻസ് നമ്മൾ കണ്ടു. ഈ കണ്ടതിനെക്കാട്ടിലും ഒത്തിരിയും കളക്ഷൻസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം എക്സ്ക്ലൂസീവ് കളക്ഷൻസ് ആണ്. അതായത് താന്ത്രികയിലുള്ള മാതിരി വേറൊരു ഷോപ്പിൽ നിങ്ങൾക്ക് കിട്ടില്ല. താന്ത്രികയിലാണെങ്കിലും ഒന്നുപോലെ വേറൊരു തരത്തിൽ കിട്ടാത്ത രീതിയിലാണ് ഇവിടുത്തെ കളക്ഷൻസ് എല്ലാം. അപ്പോൾ ഈ കളക്ഷൻസ് വാങ്ങണമെങ്കിൽ താന്ത്രികയുടെ FB പേജ് ഉണ്ട്, താന്ത്രക എന്ന് തന്നെയാണ് പേര്. പിന്നെ ഇൻസ്റ്റാഗ്രാമില് താന്ത്രക ഡോട്ട് ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വെബ്സൈറ്റ് മേ ബി അടുത്ത 1-2 മാസത്തിൽ വെബ്സൈറ്റ് വരും. ഇതൊന്നും തന്നെ ഞങ്ങൾക്ക് ഓൺലൈൻ പറ്റില്ല. ഞങ്ങൾക്ക് കണ്ടു വാങ്ങണം എന്നുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറ എന്ന് പറഞ്ഞ സ്ഥലത്ത് വടക്കേക്കോട്ടെ മെട്രോ സ്റ്റേഷന്റെ ഒരു നടക്കാവുന്ന ദൂരം, ഒരു 5 മിനിറ്റ് തികച്ച് നടക്കാനുള്ള ഒരു ദൂരം, 5 മിനിറ്റ് തന്നെ ഇല്ല 50 മീറ്റർ നടക്കാവുന്ന ദൂരത്തിലാണ് താന്ത്രികയുടെ ഫിസിക്കൽ ഷോപ്പ് ഉണ്ട്. താന്ത്രക എന്ന് തന്നെയാണ്, താന്ത്രക ഫാഷൻ ജ്വല്ലറി ഫാഷൻ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് സ്റ്റുഡിയോ കോൺസെപ്റ്റിലാണ് നമ്മളുടെ ഷോപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വെനസ്ഡേ ഒഴിച്ചിട്ട് ബാക്കി 6 ദിവസം താന്ത്രക വർക്കിംഗ് ആണ്. എപ്പോൾ വേണമെങ്കിലും താന്ത്രികയിൽ വരാം. രാവിലെ 9:30 to evening 7:30 വരെയാണ് താന്ത്രികയുടെ ടൈമിങ്. ഇനി അതെല്ലാം എത്താൻ താമസിക്കുന്നുണ്ടെങ്കിലും വിളിച്ച് പറഞ്ഞാൽ 8 മണി 8:30 വരെയൊക്കെ നമ്മൾ ഓപ്പൺ ആയിരിക്കും. ഓൺ അപ്പോയിൻമെന്റ്, അത് വീഡിയോ ഷോപ്പിംഗ് ഫെസിലിറ്റി ഉണ്ട്. അതെല്ലാ ഫോട്ടോസ് മാത്രം വേണമെങ്കിൽ അങ്ങനെ അങ്ങനെ ഏത് തരത്തിലും നിങ്ങൾക്ക് എന്ത് സൗകര്യമുണ്ടോ അതനുസരിച്ചിട്ട് താന്ത്രിക നിങ്ങൾക്ക് വേണ്ടിയിട്ട് സർവീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഫോൺ നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം, FB പേജിൽ കോൺടാക്ട് ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഓൾവേസ് വെൽക്കം ടു താന്ത്രികയുടെ ഷോപ്പിലേക്ക്. നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി വടക്കേക്കോട്ടെ മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് നിന്ന് 50 മീറ്റർ. ഇനി അതിൻ്റെ ലാൻഡ്മാർക്ക് പറയുകയാണെങ്കിൽ പണ്ട് ഇവിടെ ഒരു ശ്രീകല തിയേറ്റർ ഉണ്ടായിരുന്നു, സിനിമാ തിയേറ്റർ ഉണ്ടായിരുന്നു. ഇപ്പം അത് പൊളിച്ചു കളഞ്ഞു. അവിടെ ഒരു അപ്പാർട്ട്മെൻ്റ് ആണ് ഉള്ളത്. സിദ്ധി ശ്രീകല എന്നുള്ള തിയേറ്ററിൻ്റെ പേരിൽ തന്നെ ഒരു അപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതിൻ്റെ ഡയഗണലി ഓപ്പോസിറ്റ് ആണ് താന്ത്രിക ഉള്ളത്. അവിടെ വന്നാലും നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രോഡക്റ്റുകളും അതിൻ്റെ ഒരുപാട് വേറെ വെറൈറ്റി ഓഫ് പ്രോഡക്റ്റുകളും 8 സംസ്ഥാനത്തിൻ്റെ ഇപ്പോൾ താന്ത്രികയിൽ അവൈലബിൾ ആയിട്ടുണ്ട് പ്രോഡക്റ്റ്. ഇനിയും അടുത്ത മാസം അടുത്ത 2 സ്റ്റേറ്റും കൂടി ആഡ് ആയിക്കൊണ്ടിരിക്കും. എല്ലാ 3 മന്ത്സ് കൂടുമ്പോഴും പ്രോഡക്റ്റ് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഫോളോ താന്ത്രിക ഫോളോ ചെയ്യുക, ഇവിടെ ഷോപ്പിംഗ് ഇടയ്ക്ക് വിസിറ്റ് ചെയ്യാം, മേടിച്ചാലും മേടിച്ചില്ലെങ്കിലും ഇടയ്ക്ക് താന്ത്രികയിൽ വന്നാൽ നമുക്ക് മീറ്റ് ചെയ്യാം, സംസാരിക്കാം, പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്താം. അപ്പോൾ താന്ത്രികയിൽ കാണാം. താങ്ക് യു. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.